സംസാരിക്കുകയാണ്. അതെയാണ്, അന്നത്തെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെന്റ് ഈ ബോണ്ട് എടുക്കാൻ പോയത്, മസാല ബോണ്ട് എടുക്കാൻ പോയത്, 9.72% പലിശയ്ക്ക് ലോകത്താരയിൽ എടുക്കുമോ? ഞങ്ങൾ അന്ന് അതിനെ എതിർത്താണ്. ഇന്ത്യയിൽ തന്നെ കുറച്ച് പലിശയ്ക്ക് കിട്ടുമായിരുന്നു, ബോണ്ട് കിട്ടുമായിരുന്നു, റിസർവ് ബാങ്കിൻ്റെ ബോണ്ടുകൾ തന്നെ ഉണ്ടായിരുന്നു, അതെടുക്കാൻ പോവാതെ ഇത്രയും ഉയർന്ന പലിശയ്ക്ക് എടുത്തു. എന്നിട്ട് അതുകൊണ്ട് കുറഞ്ഞ പലിശയ്ക്ക് 6% പലിശയ്ക്ക് ഇവിടെ നിക്ഷേപിച്ചു. അത്രയും മിസ്മാനേജ്മെൻ്റാണ് ചെയ്തത്. കിഫ്ബി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ബജറ്റിന് പുറത്തുള്ള വർക്കാണ്, ഇത് അവസാനം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വരും, അപകടകരമാണെന്ന് പറഞ്ഞു. ഞാനാണ് അന്ന് കിഫ്ബി ബില്ല് കൊണ്ടുവന്നപ്പോൾ നിയമപരമായ തടസ്സവാദം ഉന്നയിച്ചത്. ഞങ്ങൾ ഉന്നയിച്ച് പറഞ്ഞ നിയമപരമായ തടസ്സവാദം അത് തന്നെയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിലുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ബജറ്റേതര കടമെടുപ്പ് കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും. എന്തിനാണ് കിഫ്ബി രൂപീകരിച്ചത്? ബജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആ ബജറ്റിന് പുറത്തുനിന്ന് എടുത്ത കടം, അന്നെടുത്ത കടം ഈ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായി മാറി. അപ്പോൾ ഇപ്പോഴത്തെ ധനപ്രതിസന്ധി അതൊന്നുകൂടി രൂക്ഷമാക്കി. ആ പണം കൂടി കൊടുക്കണം. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു, ഞങ്ങളെ കുറ്റപ്പെടുത്തി. അല്ല പറയാം, ഞങ്ങൾ തന്നെ ഓൾട്ടർനേറ്റീവ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നികുതി പിരിക്കണം. കേരളം കൺസ്യൂമർ സ്റ്റേറ്റാണ്. GST എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റിലെ ടാക്സ് ആണ്. കേരളമാകണം, ഐസക് എന്താ വന്ന് പറഞ്ഞത്, ഐസക് സ്വാഗതം ചെയ്താണ് GST. കേരളമാകണമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകേണ്ട സംസ്ഥാനം, 30% ടാക്സ് ഗ്രോത്ത് ഉണ്ടാകേണ്ട സംസ്ഥാനമായിരുന്നു കേരളം. എന്തുകൊണ്ടുണ്ടായില്ല? 5 കൊല്ലമായി പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടു. വാറ്റ് സമ്പ്രദായത്തിൽ നിന്ന് GST മാറിയപ്പോൾ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90% സംസ്ഥാനങ്ങളും അത് പുനഃസംഘടിപ്പിച്ചപ്പോഴും ഈ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ചില്ല. 1, 2, ഞങ്ങൾ തന്നെ 2 കൊല്ലം മുമ്പ് ഉന്നയിച്ചു IGST സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 1 വർഷം 5000 കോടി വെച്ച് നഷ്ടപ്പെടുന്നു. 25,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടായി, പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ട്. എന്നെ പരിഹസിച്ചപ്പോൾ, ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ, 3 മാസത്തിനകം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെയിം കാര്യം പറഞ്ഞു. 25,000 കോടി രൂപ സംസ്ഥാനത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം മുൻധനമന്ത്രി തോമസ് ഐസക് എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. പ്രതിപക്ഷം പറഞ്ഞതെല്ലാം ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവോടെ ശരിയാണ് എന്ന് വ്യക്തമായി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു.